നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം വിശുമായ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ദത്ത ആഞ്ജനേയ ക്ഷേത്രം ദത്താത്രേയ ആഞ്ജനേയ ക്ഷേത്രം ആലുവയിൽ സ്ഥിതി ചെയ്യുന്ന കാര്യസിദ്ധി ആഞ്ജനേയ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു വളരെ പുരാതനമായ ക്ഷേത്രമാണെങ്കിൽ കൂടി ഈ അടുത്ത കാലത്ത് വളരെയധികം പ്രശസ്തി ആർജിച്ചു വന്ന ഒരു ക്ഷേത്രമാണ് അവിടെ കാര്യസിദ്ധി ആഞ്ജനേയൻ എന്നുള്ള സങ്കല്പത്തിലാണ് അവിടുത്തെ പ്രതിഷ്ഠ അവിടെ പ്രധാന പ്രതിഷ്ഠയായിട്ട് ദത്താത്രേയനും ഉപപ്രദേ ഉപദേവതയായിട്ട് നാഗപ്രതിഷ്ഠയും അതുപോലെ ഗണപതിയുടെ സാന്നിധ്യവും ഒക്കെയുള്ളൊരു ക്ഷേത്രമാണ് ദത്താത്രേയ ക്ഷേത്രത്തിൽ ആഞ്ജനേയന് കാര്യസിദ്ധി ആഞ്ജനേയൻ അതായത് കാര്യം നടക്കാൻ നമ്മൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ അവിടെ ഒരു മണ്ഡലകാലം നോമ്പെടുത്ത് തേങ്ങ കെട്ടുന്ന ഒരു ഏർപ്പാടുണ്ട് അത് അത് നാൽപ്പത്തൊന്ന് ദിവസം നോമ്പെടുത്തിട്ട് ഓം ശ്രീം കാരിസിദ്ധ്യാഞ്ജനേയ സ്വാമിനെ നമ എന്നുള്ള മന്ത്രം രാവിലെയും വൈകിട്ടും നൂറ്റെട്ട് ഒരു എന്ത് കാര്യത്തിനാണോ നമ്മളവിടെ തേങ്ങ കെട്ടി വ്രതമനുഷ്ഠിക്കുന്നത് ആ കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ജപിക്കുകയും അത് നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ അത് ഫലപ്രാപ്തി ഉണ്ടാവുകയും നാൽപ്പത്തൊന്നാം ദിവസം നമ്മൾ പോയിട്ട് ഈ തേങ്ങ തിരിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് അവിൽ